ഇരുപക്ഷവും മുന്നണി വിടില്ല എന്ന് പറയുമ്പോഴും കേരള കോൺഗ്രസിലെ പിളർപ്പ് UDF നേതൃത്വത്തിന് വലിയ തലവേദനയാണ്. പ്രശ്നത്തിന് കാരണം കോൺഗ്രസ് എന്ന് കുറ്റപ്പെടുത്തി കാത്തിരുന്ന് കാണാം എന്ന നിലപാടിലാണ് LDF. ലോക്സഭാ സീറ്റ് വിഭജന സമയത്ത് ജോസഫിനെ കൊണ്ട് സീറ്റ് ആവശ്യപ്പെട്ട് മാണിയെ സമ്മർദ്ദത്തിലാക്കിയതിന് പിന്നിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അന്നത്തെ ശക്തമായ പോരിപ്പോൾ പിളർപ്പിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസും പ്രതിസന്ധിയിലാണ്. കേരള കോൺഗ്രസിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾ രണ്ടു കൂട്ടരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമവായ ശ്രമങ്ങളിലെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിന് ജോസഫ് ജോസ് പക്ഷങ്ങൾ മുന്നണി വിടില്ലെന്ന ഉറപ്പ് കൃത്യമായി നൽകിയിരുന്നു. കേരള കോൺഗ്രസ് പിളർന്നിട്ടും മുന്നണിയിൽ തുടർന്ന ചരിത്രമുണ്ട്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഇരുപക്ഷവും എത്രനാൾ ഒരുമിച്ച് ഒരു മുന്നണിയിൽ തുടരുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഒരു പക്ഷത്തെയും പരസ്യമായി പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യില്ല. രണ്ടിലയിലെ രാഷ്ട്രീയ നീക്കം അനുസരിച്ചാകും കോൺഗ്രസിന്റെ തുടർ നിലപാടുകൾ. പുതിയ ചെയർമാനെ മാത്രമാണ് തെരഞ്ഞെടുത്തതെങ്കിലും നിയമസഭയിൽ ജോസ് കെ മാണി പക്ഷം സ്വീകരിക്കുന്ന നിലപാടും പ്രധാനമാണ്. നിലവിൽ PJ ജോസഫിനാണ് നിയമസഭയിൽ കക്ഷി നേതാവിന്റെ ചുമതല. ജോസ് കെ മാണി പക്ഷത്തെ റോഷി അഗസ്റ്റിനാണ് പാർട്ടിയുടെ വിപ്പ്. UDF യോഗങ്ങളിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നതും തർക്ക വിഷയമാണ്. അതേസമയം ഇപ്പോൾ കാഴ്ചക്കാരുടെ റോളിലാണ് ഇടതുപക്ഷം. കേരള കോൺഗ്രസിന്റെ പിളർപ്പിന്റെ പിന്നിൽ UDFനകത്തുള്ള ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ രണ്ടാക്കി മാറ്റണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ചിലർ കുറച്ചു കാലമായി പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ കോൺഗ്രസ്സാകും. രണ്ട് കൂട്ടരെ അവർ അക്കോമഡേറ്റ് ചെയ്യും. രണ്ട് പാർട്ടിയായിട്ട് അവർ ഇത് തുടരാൻ അനുവദിക്കും. എന്നാൽ കേരള കോൺഗ്രസിലെ തുടർ നീക്കങ്ങൾ സസൂക്ഷ്മം ഇടതുപക്ഷവും നിരീക്ഷിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ട സാഹചര്യത്തിൽ ഏതെങ്കിലും വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ഇടത് ക്യാമ്പിൽ നിന്നും ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഈശാന ന്യൂസ്, തിരുവനന്തപുരം.